ஆளுக்குள் கொடி நட்ட மாறாக்கன் வழி வந்து வேடத்தை விளவச்ச கொச்சாமி வழி வந்து വന്നിട്ടേന്ന് സൊല്ല്. ഈ പ്രാവശ്യത്തെ സൂര്യയുടെ എൻട്രി എന്ന് പറയുന്നത് ഒരു ഗംഭീര സാധനം തന്നെയാണ്. വില്ലനസ് എന്ന് പറയുന്ന സമയത്ത് റോളക്സ് സാറിനൊക്കെ വെട്ടിക്കുന്ന രീതിക്കുള്ളൊരു വെടിക്കെട്ട് പരിപാടിയായിട്ടാണ് ശരിക്കും കങ്കു എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഇദ്ദേഹം വരാൻ പോകുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. കാരണം ഗ്ലിംസ് കണ്ട സമയത്ത് രാത്രി 12:01 കണ്ട സമയത്ത് 12:01 AM കണ്ട സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം, ഞാൻ പൂ ചോദിച്ചിട്ട് എനിക്ക് പൂക്കാലം കിട്ടിയെന്നുള്ള രീതിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. സോ എന്താണ് കങ്കു എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീ കോഡിംഗ് നമ്മളിന്ന് അങ്ങ് ചെയ്യാൻ പോവാണ്. കാരണം ഈ സിനിമയെ കുറിച്ച് ഞാൻ ഡീ കോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഡീ കോഡ് ചെയ്യുന്നൊരു അർത്ഥമില്ല. സോ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഡയറക്ടറിനെ നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ഓ, SS രാജമൗലിക്ക് മാത്രമേ ബാഹുബലി എടുക്കാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. തമിഴ് സിനിമയിൽ നിന്നൊരു ബാഹുബലി പോലൊരു സിനിമ, ഒരു KGF പോലൊരു സിനിമ ഒരുക്കാനായിട്ടാണ് ശിവ ആൻഡ് ടീം വരുന്നതെന്നുള്ളൊരു കാര്യമാണ് ശിവ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം. എന്താണ് കങ്കുവ എന്ന് പറയുന്ന സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് തന്നെ ഒരു ചെറിയ ഡീകോഡിംഗ് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് സംഭവിച്ചു. 90% കാര്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ കാണാൻ പറ്റി എന്നുള്ളൊരു ഭയങ്കര സന്തോഷമുണ്ട്. സോ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ഗ്ലിംസ് നമ്മൾ നോക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് യൂസ് ഇയർ ഹെഡ്ഫോൺസ് ഫോർ കില്ലർ എക്സ്പീരിയൻസ് പറയുന്ന ഈ ഒരു സ്ഥലമായിരുന്നു. ഇവിടെ തന്നെ കൊടുത്തേക്കുന്ന സാധനം എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കാണുന്ന സമയത്ത് ഒരു പ്രത്യേകത അതൊക്കെ കാണാൻ പറ്റുന്നില്ലേ. പക്ഷേ ഈ ഒരു മാസ്കിനും ഈ ഒരു ഇന്റർവ്യൂക്കും വലിയൊരു പ്രസക്തി ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക്. അത് എഴുതി വെച്ചോ ഉണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഉണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡീകോഡിങ്ങിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റത്തെ വെരി ഇൻട്രോ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഹാരി പോട്ടർ സിനിമയിലെ ഒരു ഇൻട്രോ പോലെ, ഒരു ടൈറ്റിൽ ടെക്സ്റ്റ് പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ സ്റ്റുഡിയോ ഗ്രീനൊക്കെ എഴുതി വെച്ചിരിക്കുന്നൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാരി പോട്ടർ സിനിമ പോലെ. സോ ബേസ്ഡ് ഓൺ ഒരു ഫിക്ഷൻ സ്റ്റോറി പോലെ പോകുന്ന ഒരു കഥ, റിയൽ ആയിട്ടുള്ള ഹിസ്റ്ററിയുടെ ബേസിൽ, റിയൽ ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ബേസിൽ ഫിക്ഷണൽ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സിനിമയായിട്ടാണ് കങ്കുവ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. കങ്കുവ എന്ന് പറയുന്ന നമ്മുടെ ഈ നായകൻ്റെ ബോഡിനെ ഞാൻ നോക്കുന്ന സമയത്ത്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷനെ നോക്കുന്ന സമയത്ത് നമുക്ക് മാസ്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറേയധികം വെപ്പൺസുകൾ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗിലേക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുള്ള കുറേയധികം വെട്ടുകൾ പോലെ കാണാൻ പറ്റുന്ന കുറേ മാർക്കിങ്സ് ആണ്. ഈ പോസ്റ്ററിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിച്ച കാര്യം എന്ന് പറയുന്നത് ആ മാർക്കിങ്സ് തന്നെയായിരുന്നു. ഈ മാർക്കിങ്സ് എവിടെയോ കണ്ടിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാൻ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന ഒരു സിനിമ പെട്ടെന്ന് ഓർമ്മ വന്നത്. ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിനകത്ത് വരുന്ന വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിലും ഇത്തരത്തിലുള്ള വരകൾ നമുക്ക് കാണാൻ പറ്റും, ബോഡി സ്കാർസുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ സാധനം എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്താണ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റിയത്. ഈ ബോഡി സ്കാർസ് എന്ന് പറയുന്നത് ശരിക്കും ആഫ്രിക്കൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ആഫ്രിക്കൻസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്കാറുകളുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആഫ്രിക്കൻസ് പൊതുവെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർക്കെതിരായിട്ട് വന്നേക്കുന്ന ആൾക്കാർ അവരെ കൊന്നിട്ടുണ്ട്, ആ കൊന്നേക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിന് അത്രയും അനുസരിച്ചുള്ള കുത്തുകളാണ് അവരുടെ ബോഡിയും അവർ വരച്ചു വെക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നൊരു കാര്യം. ഒരു മാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ഒരാളെ കൊന്നു എന്നാണ് അർത്ഥം. രണ്ട് മാർക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ രണ്ടാളെ കൊന്നു എന്നാണ് അർത്ഥം. ഇവിടെ ഈ ഒരു ഇമേജ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വരുന്നത് ഇദ്ദേഹം കൊന്നേക്കുന്ന ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 100 കണക്കിന് ആൾക്കാരായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. കാരണം അതിന് മാത്രം മാർക്കിങ്സുകൾ നമുക്ക് ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഈ കങ്കുവ എന്ന് പറയുന്ന തമിഴ് കഥാപാത്രത്തിന് എന്താണ് ഈ ആഫ്രിക്കൻ കണക്കെന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. ഈ തമിഴ് വംശത്തിൻ്റെ ഒരു ഒറിജിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും വലിയൊരു കോൺട്രവേഴ്സി ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. പല സ്ഥലത്തു നിന്നാണ് ആ തമിഴ്സ് വന്ന് ചേർന്നതെന്നുള്ളൊരു കാര്യമാണ് പറയുന്നൊരു കാര്യം. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ആഫ്രിക്കൻസുമായിട്ട് തമിഴ് ലീനേജിന് വലിയൊരു ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഹിസ്റ്ററികൾ നമ്മൾ നോക്കുന്ന സമയത്തും ഇന്നും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കഥ നടക്കുന്ന ഒരു 100 വർഷം നമ്മൾ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു വെപ്പൺ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വെപ്പണം എഴുതി വെച്ചേക്കുന്ന ആ ഒരു ഭാഷ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഡീകോഡിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ കഥ പറയുന്ന സമയത്ത് ഇതിനകത്ത് വട്ടെഴുത്ത് ഭാഷ എന്ന് പറയുന്ന ഭാഷയുടെ വലിയൊരു പ്രയോഗം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൊരു കാര്യമാണ്. ശരിക്കും ഈ കങ്കുവ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്ലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവർ യൂസ് ചെയ്യാൻ പോകുന്ന ഭാഷ എന്ന് പറയുന്നത് സാധാരണ തമിഴ് ഭാഷയല്ല, അത് വട്ടെഴുത്ത് ഭാഷയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പൊന്നിയിൻ സെൽവനൊക്കെ മുമ്പ് നടക്കുന്ന ഒരു കഥ എന്ന് പറയുന്ന സമയത്ത് ഈ കുന്തത്തും എഴുതി വെച്ചേക്കുന്ന ഈ വാക്കുകൾ എന്ന് പറയുന്നത് വട്ടെഴുത്ത് ഭാഷയാണ്. എന്താണ് ഈ കുന്തത്തും എഴുതി വെച്ചേക്കുന്ന വട്ടെഴുത്ത് ഭാഷ എന്ന് നമ്മൾ ട്രാൻസ്ലേറ്റ് നോക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്ന വാക്ക് എന്ന് പറയുന്നത് കങ്കുവ എന്ന് പറയുന്ന അയാളുടെ പേര് തന്നെയാണ്. ഈ കഥാപാത്രത്തിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്ന കുന്തത്തമ്മ അടക്കം അച്ചടിച്ച് വെച്ചേക്കുന്നതായിട്ട് കാണാൻ വരുന്നത്. സോ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, ഈ കഥ നടക്കാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക്
നമുക്ക് ഏകദേശം പ്രെഡിക്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. മൂന്നാം നൂറ്റാണ്ട് തൊട്ട് പത്താം നൂറ്റാണ്ടിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. കാരണം എന്ന് പറയുന്നത് ഈ വട്ടെഴുത്ത് ഭാഷ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ഈ മൂന്നാം നൂറ്റാണ്ട് തൊട്ട് പത്താം നൂറ്റാണ്ട് വരെ എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വരുന്ന കാര്യം. മോസ്റ്റ് പ്രോബബ്ലി നാലാം നൂറ്റാണ്ടിൽ നടക്കുന്ന കങ്കുവ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു കഥ പറയുന്ന സിനിമയാണ് കങ്കുവ എന്ന് പറയുന്ന സിനിമ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡ്രസ്സിങ്ങും മറ്റും എല്ലാം കാണുന്ന സമയത്ത് ഒരു കാട്ടുജാതിക്കാരൻ എന്നുള്ളതിന് പുറമെ ഒരു വേട്ടക്കാരൻ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരു ആഫ്രിക്കൻ കൾച്ചറിനെ വീണ്ടും പ്രൂവ് ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന് ശേഷമാണ് ശരിക്കും ഈ സിനിമയുടെ ഒരു സ്കെയിലിംഗ് വേറെ ലെവലിലോട്ട് അങ്ങ് പോകുന്നത്. നമ്മളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവിടെ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ ഭയങ്കര കാര്യമായിട്ട് നിന്ന് പറയുന്നതായിട്ട് കേൾക്കാൻ വരുന്നുണ്ട്. ഇവിടെ ഒരു യുദ്ധഭൂമിയാണ് നമുക്ക് ഇവിടെ കാണാൻ വരുന്നത്. കുറേ പേര് ആ യുദ്ധത്തിൽ വീണെടുക്കുന്നതായിട്ട് കാണാൻ വരുന്നുണ്ട്. ഈ ഒരു പറയുന്ന ഡയലോഗ്സുകൾ നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കാണാനായിട്ട് പറ്റും. മറക്കാരെ രക്തത്തിൽ കടൽ തീരത്ത് പതാക ഉയർത്തിയവൻ, കൊച്ചാമിയുടെ വംശത്തിൽ നിന്ന് ഒരു വലിയ ആനയെ വെട്ടിയവൻ, ഇളമ്പൻ്റെ അവകാശിയായി ഒരു ക്ഷാമം ഇല്ലാതാക്കിയവൻ, തങ്കയ്യൻ്റെ ചെറുമകൻ ഒരു മലയെ കീറി മുറിച്ചവൻ, സെന്തയ്യയുടെ മകൻ ആരാണ് ദുഷ്ടനായ ചാച്ചങ്ങയെ അവസാനിപ്പിച്ചത്, മണ്ടയാറിൻ്റെ കൊടുമുടികൾ കയറാൻ ഒരു മേഘം പിടിച്ചെടുക്കുക, വെങ്ങോട്ടെ മരങ്ങൾ കയറാൻ ഒരു വെള്ളക്കടുവയെ ആക്രമിക്കുകയും ചെയ്യും, ആരതി തുരുത്തിൽ ചവിട്ടാൻ നമ്മുടെ ശത്രുക്കളിൽ ഭയം വിതയ്ക്കുകയും ചെയ്യുക, കാട്ടാനയെ കയറ്റാൻ അതിനെ ചുറ്റി സഞ്ചരിക്കുക, ഒന്നേയുള്ളൂ ഞങ്ങളുടെ കങ്ക. ഒരു ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം ഇൻറ്റൻസിറ്റി, ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പക്കാ മലയാളത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വരികൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ കാണാൻ വരുന്നുണ്ട്. യുദ്ധവും സെന്റിമെന്റ്സും രണ്ടും നമുക്ക് കാണാൻ വരുന്നുണ്ട്. സ്വന്തം നാടിനോടും നാട്ടുകാരോടും ആ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരോടുള്ള ഈ കങ്ക എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ സെന്റിമെന്റ്സും, ഒപ്പം തന്നെ ശത്രുക്കളുടെ യമനായിട്ട് നിൽക്കുന്ന കഥാപാത്രമായിട്ട് നമുക്ക് കങ്ക എന്ന് പറയുന്ന കഥാപാത്രത്തിന് കാണാനായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിനകത്ത് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു യമന്റെ ലുക്കാണ് കാണാൻ വരുന്നത്. സിനിമയ്ക്കകത്തുള്ള ഒരു സീൻ നമ്മൾ നോക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു ലുക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. കങ്കുവയുടെ പോസ്റ്റർ കാണുന്ന സമയത്ത് ആ പോസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റിയത് ഒരു ഈഗിളുടെ റെഫറൻസ് ആയിരുന്നു. എന്താണ് ഈ ഈഗിളുടെ റെഫറൻസ് കങ്കുവയുമായിട്ടുള്ള ബന്ധം എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ തമിഴില് ഈഗിളിനെ പറയുന്ന ഒരുപാട് വാക്കുകളുണ്ട്. കഴുകൻ എന്നൊക്കെ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇന്നത്തെ ഭാഷയിൽ. പക്ഷേ പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴുകൻ എന്നല്ല പറയാ, കങ്ക് എന്നാണ് പണ്ട് കാലഘട്ടങ്ങളിൽ യൂസ് ചെയ്യാറുള്ളത്. പഴയ തമിഴ് ലിറ്ററേച്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈഗിളുടെ തമിഴ് മീനിങ് എന്ന് പറയുന്നത്, തമിഴ് ഭാഷയിൽ ഈഗിളിനെ പറയുന്നത് കങ്ക് എന്നാണ്. ആ ഭാഷയിൽ നിന്ന്, ആ വാക്കിൽ നിന്നാണ് ഈ കങ്കുവ എന്ന് പറയുന്ന ഈ ഒരു കഥാപാത്രത്തിനെ ശരിക്കും ഡെവലപ്പ് ചെയ്തിട്ടേക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. അവസാനത്തെ വരികൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ദ്വീപിനെ പറ്റി പറയുന്നതായിരുന്നു കേൾക്കാനായിട്ട് വരുന്നുണ്ട്. ദ്വീപ് തീരത്ത് തിരമാലകൾ പോലെ അവൻ്റെ മുഖം വരയ്ക്കുക, പെരുമാച്ചിയുടെ താളം പോലെ അവൻ്റെ പേര് പ്രതിധ്വനിക്കുകയും പ്രതിധ്വനിക്കുകയും ചെയ്യുക, ഒന്നേയുള്ളൂ യുദ്ധം കൊതിക്കുന്ന ഒരു പോരാളി, അഗ്നിയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചത് നമ്മുടെ ദ്വീപായ പെരുമാച്ചിയുടെ അഭിമാനം. അപ്പോൾ പെരുമാച്ചി എന്ന് പറയുന്ന ഒരു ദ്വീപിൻ്റെ, ആ ദ്വീപിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിലുള്ള അവരുടെ ലീഡറായിട്ട് വരുന്ന കുറേയധികം കഥകൾ പറയാനായിട്ടുള്ള ഒരു പോരാളിയുടെ കഥ പറയാനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശരിക്കും കങ്കുവ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കഥ എന്ന് നമുക്ക് ഒറ്റവാക്കി പറയാനായിട്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു ലീനേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് യുദ്ധങ്ങളും മറ്റൊക്കെ ചെയ്ത് തീർത്തേക്കുന്ന, ആനയെ പോലും മറിച്ചിടാനായിട്ട് ശക്തിയുള്ള, മലയെ പോലും കീറി മുറിക്കാനായിട്ട് അത്രയും മാത്രം ശക്തിയുള്ള ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസിറ്റിയുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള കങ്കുവ എന്ന് പറയുന്ന ഒരു വേട്ടക്കാരൻ്റെ, ഒരു യുദ്ധ പോരാളിയുടെ, തൻ്റെ ജനങ്ങൾക്ക് ഒരു രക്ഷകനായിട്ടും ശത്രുക്കൾക്ക് ഒരു യമനായിട്ടും വരുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്ന ഒരു കഥാപാത്രമാണ് കങ്കുവ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെക്കാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. സോ എന്താണ് നിങ്ങൾക്ക് ഈ സിനിമയെ കുറിച്ച് തോന്നുന്നൊരു കാര്യം, ഒരു ഗംഭീര ഹിറ്റായിട്ട് മാറുമോ, എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഗ്ലിംസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഏതൊരു നടൻ്റെ ഫാനാണെങ്കിലും നല്ല സിനിമയാണ് എല്ലാ നടന്മാരെയും വളർത്തിയേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതൊരു നല്ലൊരു സിനിമയാണെന്നുണ്ടെങ്കിൽ നല്ലതിനെ നല്ലതെന്ന് പറയുന്നതിന് ഒരു മടി കാണിക്കേണ്ട. വിജയ് ഫാൻ ആയിക്കോട്ടെ, സൂര്യ ഫാൻ ആയിക്കോട്ടെ, അജിത് ഫാൻ ആയിക്കോട്ടെ, ആരായാലും ഈ ഒരു സിനിമയുടെ ഗ്ലിംസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഹിഡൻ ഡീറ്റെയിൽ എന്നുള്ളൊരു കാര്യം കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം പേരോട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ സൈനിങ് ഔട്ട്. ബൈ.